എട്ടാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് രണ്ട് ത്രികോണങ്ങൾ തുല്യമാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്കും തുല്യമാണെങ്കിൽ, ഒരു ത്രികോണ ഒരു ട്രയാങ്കിളിന്റെ ത്രീ സൈഡ്സ് ആർ ഈക്വൽ ടു ത്രീ സൈഡ്സ് ഓഫ് ആൻ അനദർ ട്രയാങ്കിൾ, ദാറ്റ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആൻഡ് ഇറ്റ്സ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞത്. ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒന്ന്, ഒരു ത്രികോണം മറ്റൊരു ത്രികോണത്തിന് തുല്യമാവണമെങ്കിൽ അതിന്റെ മൂന്ന് വശങ്ങളും തുല്യമായാൽ മതി, അപ്പോൾ തന്നെ അതിന്റെ മൂന്ന് കോണുകളും തുല്യമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളാണ് തുല്യമാവുക എന്നും നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തത്, അതല്ലാത്ത മറ്റേതെങ്കിലും മൂന്ന് വശങ്ങളും തുല്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ത്രികോണങ്ങൾ തുല്യമാകുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ ബോർഡിന് മുകളിൽ നാല് ചിത്രങ്ങൾ, ഇവിടെ ട്രയാങ്കിൾ പരിശോധിച്ചാൽ 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും ലെങ്ത്തുള്ള അവയുടെ ആംഗിൾ 40 ഡിഗ്രി ആവുന്ന, ഈ രണ്ട് സൈഡും ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രി ആവുന്ന ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിനെ നമുക്ക് നാല് വ്യത്യസ്ത രൂപത്തിൽ വരയ്ക്കാൻ കഴിയും. ആ രൂപങ്ങളാണ് ബോർഡിന്റെ മുകളിലുള്ളത്. 5 സെന്റിമീറ്റർ ബേസായി 7 സെന്റിമീറ്ററിനെ ഇപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും ആംഗിൾ മെയ്ഡ് ബൈ ദം ഇസ് 40 ഡിഗ്രി. ഇനി 7 സെന്റിമീറ്ററിന്റെ ബേസാക്കി എടുത്ത് രണ്ട് രൂപത്തിൽ വരയ്ക്കാൻ പറ്റും. 7 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ആംഗിൾ 40 ഡിഗ്രിയും, 7 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ അപ്പുറത്തെ ഭാഗത്തെടുത്താൽ 40 ഡിഗ്രി ആയിട്ട് നാല് രൂപത്തിൽ വരയ്ക്കാൻ പറ്റും. ഈ ട്രയാങ്കിളുകൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇതുപോലെ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ മറ്റൊരു ട്രയാങ്കിൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതേ അളവുകളുള്ള 5 സെന്റിമീറ്ററും 40 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും, രണ്ട് സൈഡ് 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും അവക്കിടയിലുള്ള കോൺ ആംഗിൾ മെയ്ഡ് ബൈ ദം ഈസ് 40 ഡിഗ്രി. ഇങ്ങനെയുള്ള ട്രയാങ്കിൾ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിനെ ഈ ബോർഡിന് മുകളിൽ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾസിന്റെ മുകളിൽ ഒന്ന് വെച്ച് നോക്കാം. 5 സെന്റിമീറ്ററിന്റെ മുകളിൽ 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററിന്റെ മുകളിൽ 7 സെന്റിമീറ്ററുമായി ചേർത്ത് വെച്ചിരിക്കുന്നു. അതുപോലെ ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് ചിത്രങ്ങളും തുല്യമായി ചേർന്ന് നിൽക്കുന്നതായി അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനർത്ഥം ഇതിന്റെ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് 5 സെന്റിമീറ്ററിന്റെ മുകളിൽ 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററിന്റെ മുകളിൽ 7 സെന്റിമീറ്ററും 40 ഡിഗ്രിക്ക് മുകളിൽ 40 ഡിഗ്രിയും വെക്കുമ്പോൾ മാത്രമാണ് ഇത് ചേർന്നിരിക്കുന്നത്. അല്ലാതെ വെക്കുന്ന സന്ദർഭങ്ങളിലൊന്നും ഇത് ചേർന്നിരിക്കുകയില്ല. അപ്പം 7 സെന്റിമീറ്ററിന്റെ മുകളിൽ നമ്മൾ 5 സെന്റിമീറ്റർ വെക്കുമ്പോൾ ചേർന്നിരിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചിത്രത്തിലും ഇതിനെ 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും 40 ഡിഗ്രിയും അതുപോലെ 7 സെന്റിമീറ്ററും വരുന്ന രൂപത്തിൽ വെക്കുമ്പോൾ 40 ഡിഗ്രി ഇപ്പുറത്തെടുത്ത് വെക്കുമ്പോൾ ഇവിടെയും നമുക്ക് കാണാം ഇത് ചേർന്നിരിക്കുന്നതായിട്ട് കാണാം. ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ വശങ്ങൾ ചേർന്നിരിക്കുന്നു, അതായത് അതിന്റെ കോണുകളും ചേർന്നിരിക്കുന്നു, അഥവാ അവ തുല്യമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ 7 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും വരുന്ന രൂപത്തിൽ വെക്കുമ്പോഴും 7 സെന്റിമീറ്ററിന് മുകളിൽ 7 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററിന് മുകളിൽ 5 സെന്റിമീറ്ററും വെക്കുമ്പോൾ ഇത് ചേർന്നിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ നാലാമത്തെ ചിത്രത്തിലും നമ്മൾ അതുപോലെ കൃത്യമായ അളവുകൾ വെക്കുമ്പോൾ വശങ്ങൾ തുല്യമായിട്ട് തുല്യമായ വശങ്ങൾ വെക്കുമ്പോൾ അവ ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ അർത്ഥം ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും ആ വശങ്ങൾ ഉണ്ടാക്കുന്ന കോൺ, ടു സൈഡ്സ് ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദാറ്റ് ടു സൈഡ്സ് തുല്യമാണെങ്കിൽ, രണ്ട് വശങ്ങളും ആ വശങ്ങൾ ഉണ്ടാക്കുന്ന കോണും മറ്റൊരു ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും ആ വശങ്ങൾ ഉണ്ടാക്കുന്ന കോണിനും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ രണ്ടും തുല്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അർത്ഥം അതിന്റെ മൂന്നാമത്തെ വശവും തുല്യമാണ്, അതിന്റെ മൂന്ന് കോണുകളും തുല്യമാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് അവ ചേർന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങളും തുല്യമാണ്, മൂന്ന് കോണുകളും തുല്യമായതുകൊണ്ടാണ് ഇവ ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 5 സെന്റിമീറ്റർ ആണ് 7 സെന്റിമീറ്റർ. അപ്പോൾ മൂന്നാമത്തെ സൈഡും കോയിൻസൈഡ് ചെയ്യുന്നത് കൊണ്ട് ഈ മൂന്നാമത്തെ സൈഡും ചേർന്നിരിക്കുന്നു, രണ്ടും തുല്യമാണ്. അതുപോലെ മൂന്ന് ഒരു കോൺ 40 ആണ്, രണ്ടാമത്തെ കോണും മൂന്നാമത്തെ കോണും അവയും തുല്യമാണ് എന്ന് കാണാൻ കഴിയും. അപ്പൊ രണ്ട് ട്രയാങ്കിൾ തുല്യമാവണമെങ്കിൽ മൂന്ന് വശങ്ങളും ഈക്വൽ ആവണമെന്നില്ല, രണ്ട് വശങ്ങളും
ആ രണ്ട് വശങ്ങളും ഉണ്ടാക്കുന്ന കോണം തുല്യമായാലും മതി എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാനൊരു കോൺ വരയ്ക്കുന്നു, ഒരു എത്രയാവോ, ഒരു 45 ഡിഗ്രി കോൺ, ഒരു ആംഗിൾ. ആ ആംഗിൾ ഉപയോഗിച്ച് ഈ 45 ഡിഗ്രി ആംഗിൾ വരുന്ന എത്ര ട്രയാംഗിൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതിന്റെ ഈ എ ബി സി എന്നെടുക്കുകയാണെങ്കിൽ എ ബിയും ബി സിയും എവിടെയെങ്കിലും രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവ ജോയിൻ ചെയ്ത ട്രയാംഗിൾ. അപ്പോൾ ഇവിടെ ബി സി ഡി രണ്ട് പേര് ഡി എന്ന് കൊടുക്കുന്നത് ബി ഡി എന്നുള്ള ട്രയാംഗിൾ. ഇതിനെ ഇങ്ങനെ യോജിപ്പിച്ചാലും നമുക്ക് ട്രയാംഗിൾ, എങ്ങനെ യോജിപ്പിച്ചാലും നമുക്കൊരു ട്രയാംഗിൾ. ഇനി ഇതിൽ ഒരു പോയിന്റ് ഒരു സൈഡ് ഫിക്സ് ചെയ്താലും, ഓ നമ്മൾ പറയുന്നു ഈ ചിത്രത്തിൽ ആംഗിൾ ബി 40 ഡിഗ്രി, ഇനി ബി സി 5 സെന്റിമീറ്റർ ആവണം എന്ന് പറഞ്ഞു. 5 സെന്റിമീറ്റർ ആവണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിത്രത്തിനെ ഇത് 5 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഈ ട്രയാംഗിൾ ഇങ്ങനെയാവും. ഇനി ഇതും മാറ്റിയിട്ട് 5 സെന്റിമീറ്റർ നിന്ന് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാം, ഇങ്ങനെ യോജിപ്പിക്കാം. അപ്പൊ ഒരുപാട് ട്രയാംഗിൾ ഒരു സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് രണ്ടാമത്തെ വശത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും വരയ്ക്കാം. ഇത് 45 ഡിഗ്രി ആക്കിയിട്ട് തന്നെ നോക്കാം. ഇനി ബി എ 6 സെന്റിമീറ്റർ വേണം എന്ന് പറഞ്ഞാൽ ബി എ 6 സെന്റിമീറ്റർ. അപ്പൊ ബി എയുടെ അളവും തന്നു, ബി സിയുടെ അളവും തന്നു, ആംഗിൾ ബി യു തന്നു. ഇനി നമ്മൾ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ബി എ ബി 6 സെന്റിമീറ്റർ ആവണം, അതുപോലെ ബി സി 5 സെന്റിമീറ്ററും ആവണം എന്നാണെങ്കിൽ ഈ ഒരു ട്രയാംഗിൾ മാത്രമല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. നേരത്തെ വരച്ച പോലെ ഒന്നും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ രണ്ട് സൈഡും ഒരു ആംഗിളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ട്രയാംഗിൾസ് എല്ലാം ഒരുപോലെയുള്ള ട്രയാംഗിൾസ് ആയിരിക്കും. അതിനെ നമുക്ക് മാറ്റി വരയ്ക്കാൻ കഴിയില്ല. ഇതിന്റെ സൈഡ്സ് വേണമെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്തൊക്കെ വരയ്ക്കാം, ഈ ബേസ് മാറ്റി വരയ്ക്കാം എന്നല്ലാതെ ട്രയാംഗിളിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. രണ്ട് സൈഡും ഒരു ആ രണ്ട് സൈഡും ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആണെങ്കിൽ അങ്ങനെ വരയ്ക്കുന്ന എല്ലാ ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾസ് ആയിരിക്കും, അഥവാ അവയുടെ മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും, അവയുടെ മൂന്ന് ആംഗിളും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയും നമ്മൾ കണ്ടത് ഒരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡും അതുണ്ടാക്കുന്ന കോണും മറ്റൊരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡിനും ആ സൈഡ് ഉണ്ടാക്കുന്ന കോണിനും തുല്യമാണെങ്കിൽ ആ രണ്ട് ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഈ ബോർഡിന്റെ മുകളിലുള്ള ചിത്രം ഒന്ന് പരിശോധിക്കും. എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിൽ എ ബി 5 സെന്റിമീറ്റർ, ബി സി 3 സെന്റിമീറ്റർ, ആംഗിൾ എ 30 ഡിഗ്രി. ആംഗിൾ പി ക്യു ആറിൽ പി ക്യു 5 സെന്റിമീറ്റർ, ക്യു ആർ 3 സെന്റിമീറ്റർ, ആംഗിൾ പി 30 ഡിഗ്രി. രണ്ട് വശവും ഒരു കോണും തുല്യമാണ്. ഈ ട്രയാംഗിളിന്റെ എ ബി സി ട്രയാംഗിളിന്റെ രണ്ട് വശവും ഒരു കോണും പി ക്യു ആർ ട്രയാംഗിളിന്റെ രണ്ട് വശത്തിനും ഒരു കോണിനും തുല്യമാണ്. പക്ഷെ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളല്ല, ഈക്വൽ ട്രയാംഗിൾസ് അല്ല. നമ്മൾ ഇതുവരെ പഠിച്ചതും ഈ ചിത്രവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് പഠിച്ചതും രണ്ട് വശവും അത് ഉൾക്കൊള്ളുന്ന കോണും അല്ലെങ്കിൽ ആ വശങ്ങളുടെ കോണും തുല്യമാണെങ്കിൽ അങ്ങനെ ഒരു രൂപത്തിൽ മാത്രമേ ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുള്ളൂ, ഒരേ അകലത്തിലുള്ള വശങ്ങൾ വെച്ച് ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ കണ്ടു. ഇവിടെ വശങ്ങൾ തുല്യമാണ്, പക്ഷേ ആ വശങ്ങൾ ഉണ്ടാക്കുന്ന കോണല്ല തുല്യമായത്. ഇവിടെ തന്നിരിക്കുന്ന വശങ്ങൾ എ ബിയും ബി സിയും ആണ്, അതിന്റെ കോൺ ബി ആണ്, അതല്ല തന്നത്, പകരം തുല്യമായ കോൺ കോൺ എ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയാവുമ്പോൾ രണ്ട് വശങ്ങളും ഏതെങ്കിലും ഒരു കോൺ തന്നാൽ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കോൺ വരച്ചു, ആ കോണിന്റെ ആംഗിൾ, ആ ആംഗിളിന്റെ സൈസ് അത് 45 ഡിഗ്രി ആണ് നിൽക്കുന്നത്. ഈ ആംഗിൾ 45 ഡിഗ്രി ആണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയിൽ നിന്ന് ഈ വരയിലേക്കുള്ള നീളം നമ്മൾ പറഞ്ഞു 4 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററുമാണ് അല്ലെങ്കിൽ 3 സെന്റിമീറ്ററുമാണ് എന്ന് തന്നു കഴിഞ്ഞാൽ ഇനി ഈ ട്രയാംഗിളിനെ നമുക്ക് ഇങ്ങനെ മാത്രമേ യോജിപ്പിക്കാൻ കഴിയൂ. കാരണം എയിൽ നിന്ന് 4 സെന്റിമീറ്ററും അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് 3 സെന്റിമീറ്ററും. അപ്പോൾ എ ബി സി
ഇങ്ങനെ മാത്രമേ നമുക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ വെക്കാം എന്നല്ലാതെ ഈ ട്രയാങ്കിൾ എങ്ങനെ വരച്ചാലും അവ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. എന്നാൽ ഇവിടെ രണ്ട് സൈഡ് തന്നിട്ടുണ്ട്, പക്ഷേ ആ സൈഡ് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചിത്രം ഇങ്ങനെയാണ്. ഇനി ഈ ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എയിൽ നിന്ന് AC 30 ഡിഗ്രി ആവണമെന്നും ബിയിൽ നിന്ന് സിയിലേക്കുള്ള അകലം 3 സെന്റിമീറ്റർ ആവണം എന്നുമാണ് ഈ കണക്കിലുള്ളത്. ഇത് നമുക്ക് ബിയിൽ നിന്ന് 3 സെന്റിമീറ്റർ 30 ഡിഗ്രിയിലൂടെയുള്ള വരയിൽ വരാൻ ബിയിൽ നിന്ന് 3 സെന്റിമീറ്റർ എടുത്ത് നമുക്ക് ഒരു വൃത്തം വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് വൃത്തങ്ങൾ വരയ്ക്കാൻ കഴിയും. ഇങ്ങനെ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഈ ബിയിൽ നിന്ന് ഈ വൃത്തത്തിന്റെ ഏത് ബിന്ദുവിലേക്ക് എടുത്താലും 3 സെന്റിമീറ്റർ ആണ് അകലം. വൃത്തത്തിന്റെ ആരത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് കേന്ദ്രം. ഈ വൃത്തത്തിലേക്കുള്ള അകലമാണ് ആരം എന്ന് പറയുന്നത്. ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ബിയിൽ നിന്ന് സിയിലേക്കുള്ള അകലം ആരമാണ്. BC 3 സെന്റിമീറ്റർ ആണെങ്കിൽ BD എന്ന് പറയുന്ന ഈ പോയിന്റും ഈ വരയും 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോ നമുക്ക് ഇത് എയിൽ നിന്ന് 30 ഡിഗ്രിയിലാണ് വര വരയ്ക്കേണ്ടത്. AC വരച്ചിരിക്കുന്നത് 30 ഡിഗ്രിയിലാണ്. അപ്പൊ 30 ഡിഗ്രിയിൽ വരച്ച വരയിലേക്ക് ബിയിൽ നിന്ന് 3 സെന്റിമീറ്റർ വരയ്ക്കാൻ നമുക്ക് 2 രൂപത്തിൽ വരയ്ക്കാൻ പറ്റും. ബിയിൽ നിന്ന് ഡിയിലേക്കും വരയ്ക്കാം, ബിയിൽ നിന്ന് സിയിലേക്കും വരയ്ക്കാം. ഈ BD 3 സെന്റിമീറ്റർ ആണ്, BC 3 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ 2 ചിത്രം നമുക്ക് കിട്ടുന്നത്. ഈ ചിത്രം തന്നെയാണ് പിക്യുർ എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് ABD എന്ന് പറയുന്നത്. അപ്പൊ ABD വരയ്ക്കാം, ABC വരയ്ക്കാം. കാരണം ആംഗിൾ ബി എത്രയും ആവാം, അത് എയിൽ നിന്ന് 30 ഡിഗ്രിയിൽ പോകുന്ന AC യിലേക്ക് 3 സെന്റിമീറ്റർ വരച്ചാൽ മതി എന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കോണും രണ്ട് വശവും തുല്യമായാൽ അങ്ങനെയുള്ള ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളല്ല, മറിച്ച് രണ്ട് വശങ്ങളും അവയുടെ കോണം. 2 sides ആൻഡ് ആംഗിൾ മെയ്ഡ് ദാറ്റ് 2 sides. ആ രണ്ട് വശങ്ങളും ഉണ്ടാക്കുന്ന കോണും രണ്ട് വശം, ഒരു കോണും അതിന്റെ രണ്ട് വശങ്ങളും തുല്യമായെങ്കിൽ മാത്രമേ ആ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആവുള്ളൂ. അല്ലാത്ത കേസിൽ രണ്ട് വശങ്ങളും ഒരു കോണും തുല്യമാവുന്ന രൂപത്തിൽ ഒന്നിലധികം ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി 15-ാമത്തെ പേജിലെ പേജ് നമ്പർ 15, ക്വസ്റ്റ്യൻ നമ്പർ 1. In each pair of triangles below, find the pairs of matching angles and write them down. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഈ രണ്ട് ത്രികോണങ്ങളിലെയും രണ്ട് ട്രയാങ്കിൾസിലെയും മാച്ചിങ് പെയർ ഓഫ് ആംഗിൾസ്, ഒരേ അളവ് വരുന്ന ആംഗിളുകൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആദ്യം നമ്മൾ നോക്കേണ്ടത് രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് പരിശോധിക്കാം. അത് പരിശോധിക്കാൻ AB 3 സെന്റിമീറ്ററും AC 7 സെന്റിമീറ്ററും AB AC ഉണ്ടാക്കുന്ന ആംഗിൾ 40 ആണ്. ഇവിടെ PQ 7 സെന്റിമീറ്ററും QR 3 സെന്റിമീറ്ററും PQ ഉം QR ഉം ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രി ആണ്. 2 sides and its angle are equal to 2 sides and its angles of another triangle. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത നമുക്കറിയാം, തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ 7 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ABC ആംഗിൾ ഡിയും 7 സെന്റിമീറ്ററിന് PQR 7 സെന്റിമീറ്റർ PQ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ R ഈക്വൽ ആയിരിക്കും. സെയിം സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. 1B ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും. അതുപോലെ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സിയും ഈ ചിത്രത്തിൽ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ആംഗിൾ എ 40 ഡിഗ്രി ആണ്, ഇവിടെ ആംഗിൾ ക്യൂ 40 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ക്യൂ ഈക്വൽ ആയിരിക്കും. അപ്പോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നത് ഉപയോഗിച്ച്, ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത ഉപയോഗിച്ച് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ഭാഗം നമുക്ക് ചെയ്യാവുന്നത്. ഒന്നിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ആ രണ്ട് ട്രയാങ്കിളിൽ നിന്നും ഈക്വൽ ആംഗിൾസ് മാച്ചിങ് പെയർ ഓഫ് ആംഗിൾസ് എഴുതാൻ വേണ്ടി.
അപ്പോ എൽ എം എനും എക്സ് വൈ സെഡും പരിശോധിച്ചാൽ നമുക്കറിയാം ഇത് രണ്ട് സൈഡും അതിന്റെ ആംഗിളും ടു സൈഡ്സ് ആൻഡ് ഇറ്റ്സ് ആംഗിൾ ആർ ഈക്വൽ ടു ടു സൈഡ്സ് ആൻഡ് ഇറ്റ്സ് ആംഗിൾ രണ്ട് സൈഡും അതിന്റെ ആംഗിളും ഈക്വൾ എന്ന് തന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾസ് ആണ് ഒന്ന് മറ്റൊന്നിന് മുകളിൽ കൃത്യമായി ചേർന്ന് നിൽക്കും എന്നർത്ഥം അപ്പൊ നമുക്കറിയാം ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആണ് 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എമ്മും ഈ ചിത്രത്തിൽ എക്സ് വൈ സെഡിൽ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ വൈയും ഈക്വൽ ആയി 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്നും 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എക്സും ഈക്വൽ ആയി ആംഗിൾ എന്നും ആംഗിൾ എക്സും ഈക്വൽ ആയി പിന്നീട് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് ആംഗിൾ എൽ ഇസ് ഈക്വൽ ടു ആംഗിൾ സെഡ് അപ്പോ ആംഗിൾ എം ഇസ് ഈക്വൽ ടു ആംഗിൾ വൈ ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു ആംഗിൾ എക്സ് ആംഗിൾ എൽ ഇസ് ഈക്വൽ ടു ആംഗിൾ സെഡ് എന്ന് കിട്ടും അതിനെ നമ്മൾ ഈ ചിത്രം പരിശോധിച്ചാൽ എ സിയും ബിഇയും പാരലൽ ആണ് എന്ന് തന്നിട്ടുണ്ട് എ സിയും ബിഇയും പാരലൽ ഈ രണ്ട് പാരലൽ വരയെയും മുറിച്ചു കിടക്കുന്ന ഒരു വരയാണ് എ ബി അല്ലെങ്കിൽ എ ഡി എന്ന് പറയുന്ന ഈ വര ഇത് രണ്ടും പാരലൽ ആണ് ആ രണ്ട് പാരലൽ വരയ്ക്ക് ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് എ ഡി അങ്ങനെയാണ് നമുക്കറിയാം ഈ ആംഗിൾ എയും അതായത് ആംഗിൾ സി എ ബിയും ആംഗിൾ ഇ ബി ഡിയും ഈ രണ്ട് ആംഗിളും രണ്ട് പാരലൽ ലൈൻ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആംഗിൾ ആണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ ഒന്നാമത്തെ പാരലൽ ലൈനിന്റെ എ സിയുടെ താഴെ അതുപോലെ തന്നെ ബിഇയുടെയും താഴെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഇ ബി ഡി ഈ രണ്ട് ആംഗിളും ഈക്വൽ ഇത് ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എ ബിയും എ സിയും രണ്ട് സൈഡും അതിന്റെ ആംഗിളും ബി ഡിയും ബിഇയും രണ്ട് സൈഡിനും അതിന്റെ ആംഗിളിനും ഈക്വൽ ആയി അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾസ് ആണ് രണ്ട് ട്രയാംഗിളും ഈക്വൽ ആണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആണ് അതുപോലെ അതിന്റെ മറ്റ് ആംഗിളുകളും ഈക്വൽ ആണ് ഇപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് ബി സിയും ഡിഇയും തുല്യമാണെന്നാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ തേർഡ് സൈഡ് ബി സി ഇസ് ഈക്വൽ ടു ഇതിന്റെ തേർഡ് സൈഡ് ഡി രണ്ട് ഈക്വൽ ട്രയാംഗിൾസിന്റെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഈക്വൽ ആണ് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് അതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ബി സിയും ഡി ഇയും ഈക്വൽ ആണ് എന്ന് കിട്ടും അതിന്റെ രണ്ടാമത്തെ ഭാഗം ആർ ബി സി ഈസ് പാരലൽ ടു ഡി ഇ എന്നാണ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തെളിയിക്കാൻ കഴിയും കാരണം ഇവിടെ രണ്ട് ട്രയാംഗിളും ഈക്വൽ ആണ് എന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആണ് അഥവാ എ സി 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ആംഗിളും ഈ ബി ഡി ഇ എന്ന് പറയുന്ന ട്രയാംഗിളിൽ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ബി ഡി ഇ എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ് എന്ന് കിട്ടും ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനും പാരലൽ ലൈൻ ആണ് കാരണം രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾ ആണ് കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആവുന്നത് ലൈൻസ് പാരലൽ ലൈൻ ആവുമ്പോഴാണ് അപ്പം ബി സിയും ഡി ഇയും പാരലൽ ആണ് എന്ന് കിട്ടും ഇനി പാരലൽ ലൈൻസിന്റെ പ്രത്യേകതകളും അതുണ്ടാക്കുന്ന ആംഗിളിന്റെ പ്രത്യേകതകളും ഒക്കെ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന അത് നിങ്ങൾ എടുത്ത് കണ്ടാൽ മതി ഈ കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് ചിത്രത്തിൽ ആ ചിത്രം ഇതിന്റെ ചോദ്യം ഈസ് എ സി ബി ഡി ഇൻ ദി ഫിഗർ എ പാരലലോഗ്രാം വൈ എ സി ബി ഡി എന്ന് പറയുന്ന ഈ ചിത്രം ഒരു പാരലലോഗ്രാം ആണോ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം പാരലലോഗ്രാം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും അങ്ങനെ ആവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പഠിച്ചിട്ടുള്ളത് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇത് 35 ആണ് ഇത് 35 ആണ് ഈ ആംഗിൾ നമുക്കറിയാം സി എ ബി എന്ന് പറയുന്ന ഈ രണ്ട് ആംഗിൾ സി എ ബി എന്ന് പറയുന്നതും എ ബി ഡി എന്ന് പറയുന്നതും ഇത് ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും
കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് അതായത് മറുകോണുകൾ, മറുകോണുകൾ തുല്യമാണെങ്കിൽ അതിന് ഉണ്ടാക്കുന്ന വരകൾ പാരലൽ ആയിരിക്കും. അപ്പൊ ഇതും ഇത് 35 ഡിഗ്രി എന്ന് തന്നത് കൊണ്ട് എ സിയും ബി ഡിയും പാരലൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അവ ഈക്വൽ ആണ്, അതുകൊണ്ട് സൈഡ്സ് പാരലൽ. ഇനി നമുക്ക് കിട്ടുന്നത് എ ഡിയും ബി സിയും പാരലൽ ആണോ എന്ന് കിട്ടണം. എ ഡിയും ബി സിയും പാരലൽ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും ബി എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും പരിശോധിച്ചാൽ 6 സെന്റിമീറ്റർ ആണ്, 6 സെന്റിമീറ്റർ ആണ് ഓരോ വശം. ഇത് രണ്ടും 35 ഡിഗ്രി ആണ്. നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിനും ഒരേ സൈഡാണ്, രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ് എ ബി. അപ്പൊ ടു സൈഡ്സ് ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദം, അല്ലെങ്കിൽ ഒരാംഗിളും അതുണ്ടാക്കുന്ന അതിന്റെ രണ്ട് സൈഡ്സും ഒരാംഗിളിനും അതിന്റെ രണ്ട് സൈഡ്സിനും ഈക്വലായി. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സി ബി എയും അല്ലെങ്കിൽ എ ബി സിയും ആംഗിൾ, ഈ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി എ ഡിയും ഈക്വൽ ആണ് എന്ന് കിട്ടും. അതായത് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് എന്ന് കിട്ടും. ഈ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്ന വശവും സി ഡി എ ഡി എന്ന് പറയുന്ന വശം ട്രാൻസ്വേഴ്സൽ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നത് ഈ രണ്ട് ലൈനും പാരലൽ ലൈൻസ് ആവുമ്പോഴാണ്. അതുകൊണ്ട് എ ഡിയും ബി സിയും പാരലൽ ആണെന്ന് കിട്ടി. നേരത്തെ നമുക്ക് എ സിയും ബി ഡിയും പാരലൽ ആണെന്ന് കിട്ടി. ഇപ്പോൾ എ ഡിയും ബി സിയും പാരലൽ ആണെന്ന് കിട്ടി. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് ഈ എ സി ബി ഡി എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. നാലാമത്തെ ചോദ്യം, ഇൻ ദി ഫിഗർ ബിലോ എം ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ എ ബി, കമ്പ്യൂട്ട് ദി അതർ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ എം എ ബിയുടെ മിഡ് പോയിന്റ്, അതായത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ എ എമ്മും ബി എമ്മും ഈക്വൽ ആണ്. ഈ രണ്ട് എ എം എന്ന് പറയുന്ന ദൂരവും ബി എം എന്ന് പറയുന്ന അകലവും ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. എ എമ്മും ബി എമ്മും ഈക്വൽ ആണ്. എ എം ഇസ് ഈക്വൽ ടു ബി എം. ഇനി ഒരാംഗിൾ തന്നിട്ടുണ്ട്, 50 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. മറ്റൊന്ന് തന്നിരിക്കുന്നത് ഇത് പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയാണ് എന്ന് മാർക്ക് ചെയ്തത്. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 50 ഡിഗ്രിയാണ്. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. കാരണം ലീനിയർ പെയറാണ്, ഒരു ലൈൻ അതിന്റെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുന്നു, അപ്പോൾ ഉണ്ടാവുന്ന ലീനിയർ പെയറാണ്. ഈ രണ്ട് ആംഗിളും 180 ആണ് എന്ന് നമ്മൾ ഈ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ അതുപോലെ എ എമ്മും ബി എമ്മും ഈക്വലാണ്. എ എമ്മും ബി എമ്മും ഈക്വലാണ്. എം സി എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിനും ഒരേ സൈഡാണ്. എം സി എ എം സിയുടെ ഒരു സൈഡ് എം സി ആണ്, ബി എം സിയുടെയും ഒരു സൈഡ് എം സി ആണ്. എ എം ബി എമ്മിന് ഈക്വലാണ്, എം സി രണ്ടിനും തുല്യമാണ്. ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പം ഒരാംഗിളും അതിന്റെ രണ്ട് സൈഡും, അല്ലെങ്കിൽ രണ്ട് സൈഡും അതിന്റെ ആംഗിളും, രണ്ട് സൈഡിനും അതിന്റെ ആംഗിളിനും ഈക്വലായി രണ്ട് ട്രയാങ്കിൾ എ എം സിയും ബി എം സിയും. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ എ എം സിയും ബി എം സിയും ഈക്വലാണ്, അഥവാ അതിന്റെ തേർഡ് ആംഗിളും ഈക്വലാണ്. ഇത് 90, ഇത് 50. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ ആംഗിള് 140 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് തെളിയിക്കേണ്ടത് മറ്റ് ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് വേണ്ടത്. അപ്പൊ ഇത് 90 ആണെന്ന് കിട്ടി. അപ്പൊ ഈ സൈഡിന് ഓപ്പോസിറ്റ് 50 ആണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് ഇതും 50 ആണ്. ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ളത് 40 ആണെങ്കിൽ, എ എമ്മിന് ഓപ്പോസിറ്റ് ഉള്ളത് 40 ആണെങ്കിൽ, തുല്യമായ എം ബിക്ക് ഓപ്പോസിറ്റ് ഉള്ളതും 40 ആണ്. അപ്പം എല്ലാ ആംഗിളും കിട്ടും. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ സി ഇസ് ഈക്വൽ ടു 40 + 40 80 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം രണ്ട് ട്രയാംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് ആംഗിൾ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പം എം സിക്ക് ഓപ്പോസിറ്റ് ഉള്ള
എ 50 ആണ്, അതുപോലെ തന്നെ എം സി ക്ക് ഓപ്പോസിറ്റുള്ള ബിയും 50 ആയിരിക്കും. അപ്പോൾ ഇത് 50 ഇത് 90 ആണെങ്കിൽ 140 ആയി, ടോട്ടൽ 180 ആണ് ഒരു ട്രയാങ്കിൾ ഉള്ളത്. അപ്പോൾ ഇത് 40, ഇത് 40 ആണെങ്കിൽ ഇപ്പുറത്തും 40 ആയിരിക്കും. ട്രയാങ്കിൾ എ 50 ഡിഗ്രി, ആംഗിൾ ബി 50 ഡിഗ്രി, ആംഗിൾ സി 80 ഡിഗ്രി എന്ന് കിട്ടും. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഒരു ചിത്രം ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നിന്ന് തന്നിരിക്കുന്ന കാര്യങ്ങൾ, എ ബി പാരലൽ ടു സി ഡി എന്നുള്ളതാണ്. ഒന്ന്, എ ബി പാരലൽ ടു സി ഡി. എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും പാരലൽ. എം ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഹാഫാണ് എ എം, ഹാഫാണ് ബി എം. അപ്പൊ 12 ആണ്, ഇത് 6 സെന്റിമീറ്റർ, ഇതും 6 സെന്റിമീറ്റർ, ഇത് രണ്ടും പാരലൽ ആണ്. നമുക്ക് കിട്ടേണ്ടത് ഈ എ എം ഡി, എം സി ഡി, എം ബി സി, ഈ മൂന്ന് ട്രയാങ്കിളിൻ്റെയും ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളും ആദ്യം കൺസിഡർ. ട്രയാങ്കിൾ എ എം ഡി, എ എം ഡി ആൻഡ് ട്രയാങ്കിൾ ഡി സി എം, ഡി സി എം, ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്. ഇതും ഇതും ഈ രണ്ട് ട്രയാങ്കിൾ എടുത്താൽ നമുക്കറിയാം എ എമ്മും ഡി സിയും പാരലൽ. അത് എ ബി സി ടു എ ബിയും സി ഡിയും പാരലൽ ആണെങ്കിൽ എ എമ്മും സി ഡിയും പാരലൽ. അതുകൊണ്ട് സി ഡി എന്ന് പറയുന്ന പാരലൽ ലൈനെയും എ എം എന്ന് പറയുന്ന പാരലൽ ലൈനെയും കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ലൈനാണ് എം ഡി എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സി ഡി എം ഈ ആംഗിളും, അതുപോലെ എ എം ഡി ഈ ആംഗിളും, ഈ രണ്ട് ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഈക്വൽ, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഡി സി 6 ആണ്, എ എം 6 ആണ്. ഡി എം രണ്ട് ട്രയാംഗിളും ഒരേ സൈഡാണ് ഡി എം. അപ്പോൾ ഒരു രണ്ട് സൈഡ്, രണ്ട് സൈഡ് ഈക്വൽ, അതിന്റെ ആംഗിൾ, അതിന്റെ ആംഗിൾ ഈക്വൽ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും, എ എം ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും എം സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇത് 40 ആയതുകൊണ്ട് ഇതും 40 ആണെന്ന് കിട്ടും. 40 ഡിഗ്രി, കാരണം ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡാണ് ഡി എം, അപ്പം ഇത് എ 40 ആണെങ്കിൽ സി, ഇവിടെ ഡി സി എമ്മും 40. ഇനി നമ്മൾ പരിഗണിക്കുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ ആണ്. ഒന്ന് ഡി എം സിയും, ട്രയാങ്കിൾ ഡി എം സി ആൻഡ് ട്രയാങ്കിൾ ബി എം സി, ഈ രണ്ട് ട്രയാങ്കിളും പരിഗണിക്കും. ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്താലും ഈ സൈഡ് 6 ആണ്, ഈ സൈഡ് 6 ആണ്. അപ്പൊ ഇവിടെ ഇത് രണ്ടും പാരലൽ ആണ്. അപ്പൊ ഡി സി എം എന്ന് പറയുന്ന ആംഗിളും സി എം ബി എന്ന് പറയുന്ന ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, കാരണം ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾ ഇത് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെയും 40 വരും. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡും ഈ രണ്ട് സൈഡിലും ഈക്വൽ ആണ്. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ. അപ്പൊ രണ്ട് സൈഡും അതിന്റെ ആംഗിളും, രണ്ട് സൈഡിനും അതിന്റെ ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയതുകൊണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും, സൈഡിന് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് 40 ഉം 60 ഉം കിട്ടി. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും 80 ആണ്, 180 ആണ്. മൂന്നും കൂടെ കൂട്ടിയാൽ ഇനി 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് 80 ആണെങ്കിൽ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും 80 ആണ്, കാരണം രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇത് 40 ഉം ഇത് 80 ഉം ആണെങ്കിൽ 120 ആയി, ബാക്കി ഇവിടെ 60 എന്ന് കിട്ടും. അപ്പൊ ഇനി ഇനി ഇത് 60 ആണെന്ന് കിട്ടി. 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിള് 80 ആണ്. ഇവിടെ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഇത് 80 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പം ഇവിടെ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് 80 ആണെന്ന് കിട്ടി. അപ്പൊ എ എം 6 ആണ്, അതിന് ഓപ്പോസിറ്റ് വരുന്നത് 80 ആണ്. ഇത് 40 ഉം ഇത് 80 ഉം ആണെങ്കിൽ 120 ആയി, ഇത് 60 ആണ്. അപ്പൊ മൂന്ന് ട്രയാങ്കിളിന്റെയും എല്ലാ ആംഗിളുകളും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് പാരലൽ ലൈൻസിനെ, ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ, ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസിന്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ച രീതിയാണ്. ഫിഫ്ത്തിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൽ രണ്ടാമത്തെ ഭാഗം, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദി ക്വാഡ്രിലാറ്ററൽസ് എ എം സി ഡി ആൻഡ് എം ബി സി ഡി. എ ബി സി ഡിയും എം ബി സി ഡിയും തമ്മിലുള്ള പെക്യുലിയാരിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ, സ്പെഷ്യാലിറ്റി എന്താണെന്നാണ് ചോദ്യം.
എ എം സി ഡിയും എം ബി സി ഡിയും ആണ്. അപ്പൊ ആദ്യം നമുക്ക് എ എം സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ പരിശോധിക്കാം. ഇതാണ് എ എം സി ഡി. എ എം സി ഡി ഈ കാണുന്ന ക്വാഡ്രിലാറ്ററൽ. ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും 140 ആണ്, 140 ആണ് ഓപ്പോസിറ്റ് സൈഡ്സ്. ഇനി അതല്ലെങ്കിൽ ഈ ആംഗിൾ എ ഡി എം എന്ന് പറയുന്ന ആംഗിൾ 80 ആണ്, സി എം ഡി എന്ന് പറയുന്ന ആംഗിളും 80 ആണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡും പാരലൽ ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് എ ഡിയും എം സിയും പാരലൽ ആണ് എന്ന് കിട്ടും. അപ്പൊ ഈ രണ്ട് സൈഡും പാരലൽ ആണെന്ന് കിട്ടി. ഇനി ഈ രണ്ട് സൈഡും പരിഗണിച്ചാൽ ഇവിടെയും ഇതുപോലെ തന്നെ ഇത് 60 ആണ്, ഇത് 60 ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് എ എം എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും പാരലൽ ആണ്. രണ്ട് ജോഡി, ഈ രണ്ട് ജോഡി എ എമ്മും സി ഡിയും പാരലൽ ആണ്, അതുപോലെ എ ഡിയും എം സിയും പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പാരലലോഗ്രാം ആണെന്ന് കിട്ടും. ഇതാണ് എ എം സി ഡി ഒരു പാരലലോഗ്രാം ആണെന്ന് കിട്ടി. ഇനി എം ബി സി ഡി പരിഗണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 40 ആണ്. അപ്പൊ ഡി സിയും എം ബിയും പാരലൽ ആണ്, അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയത്. അപ്പൊ ഇത് രണ്ടും പാരലൽ ആണ്. അതുപോലെ ഇത് രണ്ടും എടുത്താലും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് 80, ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഈ 80. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡും പാരലൽ ആണ് എന്ന് കിട്ടും. അതായത് ക്വാഡ്രിലാറ്ററൽ എ എം സി ഡിയും ക്വാഡ്രിലാറ്ററൽ എം ബി സി ഡിയും പാരലലോഗ്രാം ആണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് കിട്ടും.